ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം മിൻദാസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ചധികം പവർ ബാങ്കുകളാണ്. സോ പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ കുറേയധികം വേരിയൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു മൂന്നാമത്തെ കയ്യിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. സോ ആ സ്മാർട്ട് ഫോൺ അതേപോലെ നമ്മുടെ ബാക്കിയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ നമുക്ക് എപ്പോഴും യൂസ്ഡ് അപ്പ് ആയിരിക്കും. സോ പലപ്പോഴും നമ്മൾ ചാർജ് ചെയ്യാൻ മറക്കുക, അങ്ങനത്തെ സാഹചര്യം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളൊന്നാണ് പവർ ബാങ്ക്. സോ അങ്ങനെയുള്ള എല്ലാത്തരം ലോകത്തെ ബ്രാൻഡുകളുടെ എല്ലാ പവർ ബാങ്കുകളും എല്ലാ വേരിയൻറ്റും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ്. സോ നമ്മുടെ കേരളത്തിൽ ഏതാനും കുറച്ച് പവർ ബാങ്കുകളെ കുറിച്ചാണ് ഈ വീഡിയോ. സോ നമുക്ക് ആ പവർ ബാങ്കുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം, അതിന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് MI പവർ ബാങ്ക് 2i ആണ്. ഇത് 10,000 mAh പവർ ബാങ്ക്. ഇതിൻ്റെ വേറെ പ്രത്യേകത 18 W ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. സോ ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോണൊക്കെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. ഇതൊരു അലുമിനിയം കേസിങ്ങിലാണ് വരുന്നത്, ലിഥിയം പോളിമർ ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ അഡ്വാൻസ്ഡ് 9-layer പ്രൊട്ടക്ഷനാണ് നമുക്കിത് വരുന്നത്. സോ MI ഒരു പവർ ബാങ്ക് പല ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, കാരണം പോക്കറ്റ് സൈസാണ് നമുക്ക് കണ്ടുകിടക്കാൻ പറ്റും. അതേപോലെ അലുമിനിയം കേസിംഗ് ഒക്കെ വരുന്നുണ്ട്, വളരെയധികം നമുക്ക് ഡ്യൂറബിലിറ്റി ഒക്കെ ഫീച്ചർ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പവർ ബാങ്ക് ലാപ്കെയറിനാണ്. ലാപ്കെയറിൻ്റെ LPB 10,000 മൾട്ടി പവർ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USB ഔട്ട്പുട്ട് ആൻഡ് 2 inputs ഫോർ ടൈപ്പ് സിക്ക് ആയിട്ടുള്ള ഇൻപുട്ടും ഉണ്ട്. മൈക്രോ കണക്ടറാണ് വരുന്നത്. ചാർജർ ഫോർ മൾട്ടിപ്പിൾ ഡിവൈസ് അറ്റ് സെയിം ടൈം. ബിൽറ്റ് ഇൻ BIS അപ്രൂവ്ഡ് A+ ഗ്രേഡ് പോളിമർ ബാറ്ററി വരുന്നുണ്ട്. ഇത് വരുന്നത് 10,000 mAh ആണ് നമ്മുടെ ലാപ്കെയറിൻ്റെ പവർ ബാങ്കും വരുന്നത്. അതേപോലെ നമ്മുടെ MI 10,000 മാത്രമല്ല, MI 20,000 mAh പവർ ബാങ്ക് 2i വരുന്നുണ്ട്. ഇത് 18 W ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇതും അതേപോലെ തന്നെ ലിഥിയം പോളിമർ ബാറ്ററിയാണ്. അഡ്വാൻസ് 9-layer പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ ഇൻ്റലിജൻറ്റ് പവർ ഔട്ട്പുട്ടും വരുന്നുണ്ട്. സോ ഈ ഇൻ്റലിജൻറ്റ് പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ 2 ports 18 W ഫാസ്റ്റ് ചാർജിങ് ആണ്. സോ നമ്മുടെ ഫോൺ ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിൾ ആണ് എന്ന് നമ്മുടെ പവർ ബാങ്കിന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് ഫാസ്റ്റ് ചാർജിങ് കൊടുക്കും. അതേസമയം ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്ത ഫോണാണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ പവർ ബാങ്ക് ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി വോൾട്ടേജ് ലോ ആക്കും. സോ ഇതൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായ ഫീച്ചേഴ്സിലൊന്നായിരിക്കും. അതേപോലെ നമുക്ക് നമ്മുടെ ഇമ്പെക്സിൻ്റെ 10,000 mAh പവർ ബാങ്ക് വരുന്നുണ്ട്. ഇമ്പെക്സിൻ്റെ 10,000 mAh പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേയധികം ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 10,000 mAh ആണ്. പിന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതേപോലെ തന്നെ LED ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. 2 A ഔട്ട്പുട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ചെറിയൊരു മിനി ഡിസൈനാണ് വരുന്നത്. അതായത് പോക്കറ്റ് സൈസിനാണ് ഇത് വരുന്നത്. 10,000 mAh ബാറ്ററി വരുന്ന സമയത്ത് ഇത് നമുക്ക് 6 months ആണ് വാറണ്ടി ഇട്ടുന്നത്. സോ നമ്മുടെ MI ഇമ്പെക്സിൻ്റെയും പവർ ബാങ്ക്സും നമുക്ക് 6 months ആണ് വാറണ്ടി. ബാക്കിയുള്ള നമ്മുടെ എല്ലാ പവർ ബാങ്കും 1 year നമുക്ക് വാറണ്ടി കിട്ടുന്നത്. സോ ഇത്രയും നമ്മളിപ്പോൾ മനസ്സിലാക്കി. അതിനുശേഷം നമുക്കിപ്പോൾ നമ്മുടെ ഇമ്പെക്സിൻ്റെ പവർ ബാങ്കിൽ പ്രത്യേകം പറഞ്ഞ നമ്മുടെ ക്യാമറയ്ക്കും ഡിജിറ്റൽ ക്യാമറ, അതേപോലെ MP3 MP4 അതിനും കൂടി നമുക്ക് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഇമ്പെക്സിൻ്റെ വളരെ ഒന്നും കൂടി ചെറുതായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ഉണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 mAh കപ്പാസിറ്റി. ഇപ്പോൾ കാർഡ് സൈസ് എന്നാണ് പറഞ്ഞത്, നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ലെങ്ത്തേ വരുള്ളൂ, പിന്നെ കുറച്ച് വിഡ്ത്തേ വരികയുള്ളൂ. അതുപോലെ LED ഇൻഡിക്കേഷൻ്റെ എത്ര പവർ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് 2 A ഔട്ട്പുട്ടാണ് വരുന്നത്. പിന്നെ മിനി ഡിസൈനിൽ കാണാൻ പറ്റും, ബോക്സ് തന്നെ ഇത്രയേ ഉള്ളൂ. സോ ഞാനിപ്പോൾ ഇത് എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മുടെ പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം മൈന്യൂട്ടാണ്. അതായത് നമ്മുടെ ഇമ്പെക്സിൻ്റെ പവർ ബാങ്ക്, അതായത് 10,000 mAh ഉള്ള പവർ ബാങ്കാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഇതാണ് നമ്മുടെ 10,000 mAh പവർ ബാങ്ക് കപ്പാസിറ്റിയിൽ. ഇത്രയധികം സ്മാൾ പവർ ബാങ്കാണ് വരുന്നത്. നിങ്ങൾക്ക് 6 months വാറണ്ടി കിട്ടുന്നുണ്ട്. സോ ഇങ്ങനത്തെ കാണുന്ന സമയത്ത് നമുക്ക് പോക്കറ്റ് സൈസ് നമുക്ക് പോക്കറ്റിലോട്ട് കൊണ്ടുനടക്കാൻ പറ്റും. സോ നിങ്ങൾ പല ആൾക്കാർക്കും ഇങ്ങനത്തെ ഓരോ പവർ ബാങ്കുകളാണ് ആവശ്യമെന്ന് തോന്നുന്നു. അതേപോലെ നമ്മുടെ ഐബാളിൻ്റെ റിയൽ പവർ എന്ന് പറഞ്ഞാൽ 10,000 LPS പവർ ബാങ്ക് വരുന്നുണ്ട്. സോ ഇതിൻ്റെ കുറച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ സേഫ്റ്റി വിത്ത് 9 layers. ഇതിന് നമുക്ക് 9 layers ഓഫ് മൾട്ടി പ്രൊഡക്ഷനാണ് വരുന്നത്. അതായത് സ്ലിം ആൻഡ് ഹാൻഡ് ഡിസൈൻ, ഇതും വളരെ ചെറുതാണ്. LED ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇതേപോലെ ഇതിൻ്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഡുവൽ ഇൻപുട്ട് വരുന്നുണ്ട്. അതായത് മൈക്രോ USB ഇൻപുട്ടും വരുന്നുണ്ട്, Type-C ഇൻപുട്ടും വരുന്നുണ്ട്. സോ ഇപ്പോൾ പല ആൾക്കാരും, അതായത് പല ആൾക്കാരുടെ ഫോണുകളൊക്കെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് Type-C ഉണ്ട്. സോ ഇതിലാവുന്ന സമയത്ത് Type-C വരുന്നത്. പിന്നെ ഡുവൽ USB പോർട്ടും വരുന്നത് നമുക്ക്. പിന്നെ ഫാസ്റ്റ് അഡാപ്റ്റീവ് ചാർജിങ്ങാണ് നമുക്ക് വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ്. നമ്മുടെ ഐബാൻഡ് വരുന്നത് 2 കളറിൽ മാത്രമാണ്, വൈറ്റ് ഒന്ന് സ്റ്റോമി ഗ്രേയും. സോ നമ്മുടെ ബാക്കിയുള്ള പിന്നെ കുറച്ച് പവർ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെഗറിൻ്റെ, നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പരിചയപ്പെടുന്ന വെഗറിൻ്റെ പവർ ബാങ്ക്. അതായത് ഇത് 20,000 mAh വരുന്നുണ്ട് പവർ ബാങ്ക്. ഇതിൽ LCD ഡിസ്പ്ലേ വരുന്നുണ്ട്, എത്ര ശതമാനത്തോളം ചാർജ് ബാലൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഡുവൽ USB ഔട്ട്പുട്ട് വരുന്നുണ്ട്, Type-C ഇൻപുട്ടാണ്, ലൈ പോളിമർ ബാറ്ററിയാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ വെഗറിൻ്റെ 20,000 mAh ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ വെഗറിൻ്റെ പവർ ബാങ്ക്. ഇതിന് 6 months ആണ് നമുക്ക് വാറണ്ടി കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ വെഗറിൻ്റെ. ഇനി നമുക്ക് വേറൊരു പവർ ബാങ്ക് നമ്മുടെ സോണിയുടെ ആണ്.
സോണിൻ്റെ നമുക്ക് രണ്ട് വേരിയൻ്റാണ് പവർ ബാങ്ക് വരുന്നത്. ഒന്ന് 5800 mAh, ഒന്ന് 8700 mAh. അത് 5800 mAh വരുന്നുണ്ട് വൺ ഇയർ വാറണ്ടി ഉള്ളത്, 8700 mAh വൺ ഇയർ വാറണ്ടി ഉള്ള പവർ ബാങ്കും വരുന്നുണ്ട്. ഇത് രണ്ടും വരുന്ന രണ്ടിൽ നമുക്ക് രണ്ട് USB പോർട്ട് വരുന്നുണ്ട്. അതേപോലെ 3.0 ഔട്ട്പുട്ടാണ് വരുന്നത്. ഒന്ന് നമ്മുടെ 5800 mAh വരുന്നത് 1.5 ആമ്പിയർ ഔട്ട്പുട്ടാണ് വരുന്നത്. ഇത് നമുക്ക് സോണിൻ്റെയൊക്കെ ആവുന്നുണ്ട്, നമുക്ക് അറിയാം ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡുള്ള ഒന്നാണ്. പിന്നെ വളരെ ചെറിയ സൈസാണ് വരുന്നത്, 1000 times റീചാർജബിൾ ആണ് വരുന്നത്. ഇതിന് വേറെ പറ്റുന്നത് സോണിയുടെ ഹൈബ്രിഡ് ജെൽ ടെക്നോളജിയിലാണ് നമ്മുടെ രണ്ട് പവർ ബാങ്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ പവർ ബാങ്ക് ഇഷ്ടപ്പെട്ടു വരുന്നത് ഇങ്ങനെ കുറേയധികം പവർ ബാങ്കും ബാക്കിയുള്ളത് ഒക്കെ നമ്മുടെ ഇമേജ് മൊബൈൽസിലുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമേജ് മൊബൈൽസിൻ്റെ ഷോപ്പിൽ വന്ന് പെർച്ചേസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.